1976 മുതൽ ഇതുവരെയുള്ള കാലഘട്ടം നോക്കിയാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുടുംബമാണ് ജസ്റ്റിസ് സിറിയക് ജോസഫിൻ്റേതെന്നാണ് കോട്ടയത്തെ പലരും അടക്കം പറയുന്നത്. കേരള കോൺഗ്രസിലെ കെ എം മാണിയുടെയും ജ്ഞാനായ സഭയുടെയും പുറത്ത് ഓരോ കാൽ ചവിട്ടി മുന്നോട്ട് കയറുമ്പോൾ ഓരോ അധികാര സ്ഥാനങ്ങളും വെട്ടിപ്പിടിക്കുകയായിരുന്നു. സ്വന്തമായി മാത്രമല്ല കുടുംബത്തിലെ ഓരോ അംഗത്തിനും സ്ഥാനമാനങ്ങൾ ഉറപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം എന്നാണ് വിമർശകർ പറയുന്നത്. കേരള കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുവെങ്കിലും ഇതുവരെ സഭയെ തള്ളിപ്പറഞ്ഞിട്ടില്ല ഈ മാനസ സഭാപുത്രൻ. 2021 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് അനുവദിച്ച 5 ഗവൺമെൻറ് പ്ലീഡർമാരിൽ 2 ചോദിച്ചു വാങ്ങിയത് ഈ ആളുടെ മിടുക്ക് തന്നെയാണ്. ഒന്ന് ജാൻസി ജെയിംസിൻ്റെ മകൾ തുഷാരയ്ക്ക്, രണ്ടാമത്തേതാണ് കേമം, തനി കോൺഗ്രസ്സുകാരനായ അഭിഭാഷകന്. ഇലക്ഷൻ സമയത്തും അത് കഴിഞ്ഞ് GP ആകുന്നതുവരെയുള്ള കാലവും കോട്ടയം ജില്ലയിലൂടെ കടന്നു പോകുന്ന MC റോഡിൻ്റെ ഒരു പ്രധാന കവലയിൽ നിന്ന് പിണറായി വിജയനെയും ജോസ് കെ മാണിയെയും KM മാണിയെയും ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനെ പോലെ മുച്ചൂടും തെറി അഭിഷേകം നടത്തിയിരുന്ന ഈ വക്കീലിനെയാണ് GP ആക്കിയത്. അതിൽ കേരള കോൺഗ്രസ്സുകാർ വലിയ അമർഷത്തിലുമാണ്. അത് എന്തുമാകട്ടെ, കാലാകാലങ്ങളിൽ മാറി മാറി വന്ന ഭരണത്തിൽ UDF അധികാരത്തിൽ വരുമ്പോൾ നടുക്കഷ്ണം തന്നെ ചോദിച്ചു വാങ്ങി തിന്നാൻ ഇയാൾ പ്രത്യേക വിരുദ് കാണിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വിരുദ് കാരണം ഒട്ടേറെ അഭിഭാഷകർ മാണിപക്ഷത്ത് നിന്നും പിണങ്ങിപ്പോയി. KM മാണിക്ക് ശത്രുക്കളായി തീർന്നിട്ടുണ്ട്. ഒരുപാട് പേരുടെ അവസരങ്ങൾ ഇയാൾ കവർന്നെടുത്ത് തിന്നിട്ടുണ്ട്. കേവലം ഒരു ഇംഗ്ലീഷ് അധ്യാപിക എന്നതിൽ കൂടുതൽ യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും ജാൻസി ജെയിംസിനെ തന്നെ MG യൂണിവേഴ്സിറ്റി BC ആക്കിയതിൽ ഒരു പിടിച്ചെടുക്കലിൻ്റെ കഥയുണ്ട്. സാധാരണഗതിയിൽ MG സർവകലാശാലയിൽ UDFൻ്റെ കാലത്ത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതിനിധിയാണ് BC ആയി വരിക. ഹൈക്കോടതി ജഡ്ജിയുടെ നിലവാരത്തിലുള്ള ഒരാൾ കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവിനെ കണ്ട്, അതായത് കോട്ടയത്തെ ഒരു മുൻ മുഖ്യമന്ത്രിയെ കണ്ട് തൻ്റെ ആവശ്യമറിയിച്ചു. KM മാണിയുടെ കോട്ടയാണ് എന്നും പറഞ്ഞ് സാറിൽ നിന്ന് കത്ത് വേണമെന്നും ആ നേതാവ് പറഞ്ഞു. ഇത് കേട്ടപാടെ ഓടി KM മാണിയുടെ അടുത്ത് ചെന്നു. KM മാണിയിൽ നിന്നും കത്ത് വാങ്ങി മുഖ്യമന്ത്രിക്കും UDFനും നൽകി. അപ്പോഴാണ് വലിയ കടമ്പ അവിടെ കിടക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗാണ്. ലീഗിനെ പ്രീതിപ്പെടുത്തണം, വഴി അന്വേഷിച്ചിറങ്ങി. കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഹൈക്കോടതിയിലുണ്ടായിരുന്ന ഒരു അഭിഭാഷകനാണ് രക്ഷകൻ്റെ രൂപത്തിലെത്തിയത്. കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത ബന്ധു കേസിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. കാര്യം അവതരിപ്പിച്ചു, സംഗതി അങ്ങ് വിജയിച്ചു. അങ്ങനെയാണ് താരതമ്യേന ജൂനിയറായ ജഡ്ജി ഇരിക്കേണ്ട കസേര ചോദിച്ചു വാങ്ങി കുഞ്ഞാലിക്കുട്ടി കേസ് വെറും 2 കൊണ്ട് വിധി പറഞ്ഞ് വെറുതെ വിട്ടതെന്നാണ് ഹൈക്കോടതിയിലെ സിറിയക്ക് വിമർശകർ പാടി നടക്കുന്നത്. കഥ ശരിയാകാം തെറ്റാകാം, പക്ഷേ സാഹചര്യം കൂട്ടി വായിച്ചാൽ ഒരു കണ്ണി പോലും വിട്ടുപോകുന്നില്ല. ഇവിടെയാണ് ജലീൽ പറയുന്നത് സിറിയക്ക് സത്യപ്രതിജ്ഞാലംഘനം നടത്തിയെന്ന്. മേൽപ്പറഞ്ഞതെല്ലാം ശരിയാണെങ്കിൽ സത്യപ്രതിജ്ഞാലംഘനം തന്നെയാണ്. സിറിയക്ക് അനുകൂലികൾ പറയുന്ന ഭാഗം മറ്റൊന്നാണ്. ജലീലിനെതിരെ ലോകായുക്ത എന്ന നിലയിൽ പുറപ്പെടുവിച്ച വിധി ജലീലിൻ്റെ രാജിയിൽ അവസാനിച്ചു. ആ വിരോധം കൊണ്ടാണ് ജലീൽ സിറിയക്കിനെതിരെ പഴയ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നതെന്നാണ്. കാര്യം 100% ശരിയാണ്. ജലീലിൻ്റെ പേരിൽ ലോകായുക്തയിൽ കേസും വരുന്നതിന് മുൻപും ജലീലും സിറിയക്കും ഇവിടെ തന്നെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ജലീലിന് മേല് നൊന്തപ്പോൾ ജലീൽ പ്രതികരിക്കാൻ തുടങ്ങി. അത് സ്വാഭാവികമാണല്ലോ. പ്രത്യേകിച്ച് അസാധാരണ താല്പര്യം ചെടുത്ത് താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരാൻ വഴിയൊരുക്കാൻ വീണ്ടും മന്ത്രിയാവാൻ വേണ്ടിയെടുത്ത പണിയാണെന്ന് നാട്ടുകാർ പറഞ്ഞു നടക്കുമ്പോൾ കോട്ടയത്തെ കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്ന കഥ മറ്റൊന്നാണ്. സിറിയക്കിന് ജുഡീഷ്യറിയിൽ പദവികൾ പലതും മാറി മാറി കൈവന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും ഒരാഗ്രഹമായിരുന്നു പാർലമെൻ്ററി സ്ഥാനം. ജഡ്ജിയാകുന്നതിന് മുൻപ് കടുത്തുരുത്തിയിൽ നിന്ന് മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അവിടുത്തെ പാർട്ടിക്കാർ സമ്മതിച്ചില്ല. പിന്നീട് റിട്ടയർ ചെയ്ത് വന്നിരിക്കുന്ന സമയത്ത് 2018 UDFൽ പുനഃപ്രവേശനം നടത്തിയ മാണി ഗ്രൂപ്പിന് രാജ്യസഭാ സീറ്റ് അനുവദിച്ചപ്പോൾ അത് കൈക്കലാക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് ജോസ് കെ മാണി കൊണ്ടുപോയി. അപ്പോൾ ഒഴിവന്ന കോട്ടയം പാർലമെൻറ്റായിരുന്നു ഇയാളുടെ അടുത്ത ലക്ഷ്യം. അത് ചാഴിക്കാടനും കൊണ്ടുപോയി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്തുരുത്തിയിൽ മത്സരിക്കാൻ നടത്തിയ ശ്രമം സ്വന്തം സമുദായത്തിൽപ്പെട്ട താക്കോൽ സ്ഥാനക്കാരൻ അതിവിദഗ്ധമായി വെട്ടിമാറ്റി. അതിൻ്റെ ഫലം അയാളും അനുഭവിച്ചു. സമുദായ അംഗങ്ങൾ ഒന്നടങ്കം മോൻസ് ജോസഫ് നോട്ട് ചെയ്തു. പിന്നീടുണ്ടായിരുന്ന ഏക പ്രതീക്ഷയായിരുന്നു UDF അധികാരത്തിൽ തിരിച്ചു വരുമ്പോൾ കോൺഗ്രസിൻ്റെ മുന്നിൽ ഒരു രാജ്യസഭാ സീറ്റ്. ആ പ്രതീക്ഷയും അസ്തമിച്ചു. ഇനിയുള്ള ഏക പ്രതീക്ഷ ബലിയാടായി പുറത്തു വന്നാൽ ആ പേരിൽ
കോൺഗ്രസ്സുകാർ എപ്പോഴെങ്കിലും കനിഞ്ഞാലോ എന്നതു മാത്രമാണ്. അതവിടെ നിൽക്കട്ടെ. ജലീലിനെതിരെ കോൺഗ്രസിൻ്റെ അഭിഭാഷക സംഘടന നൽകിയിരിക്കുന്ന കോടതിയലക്ഷ്യ ഹർജിയാണ്. സംഗതി ശരിയാണ്. ജലീൽ ചില കാര്യങ്ങൾ തുറന്നു കാട്ടി അത് കോടതിയലക്ഷ്യമാകുമോ എന്നതാണ് നിയമവിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. നിയമവ്യവസ്ഥയിൽ ഒരു ജഡ്ജി നടത്തിയ അനാവശ്യമായ കടന്നുകയറ്റത്തെയാണ് ജലീൽ വിമർശിച്ചതെന്നാണ്. ജഡ്ജി ഉത്തമ വിശ്വാസത്തിൽ നടത്തുന്ന വിധിയിൽ ജഡ്ജിയെ വിമർശിക്കരുത് എന്നാണ്. ജഡ്ജി ബോധപൂർവം നടത്തിയ അനധികൃത ഇടപെടൽ തുറന്നു കാണിച്ചത് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു തെറ്റ് വരുത്താതെ, അല്ലെങ്കിൽ അങ്ങനൊരു സംസാരം വരുത്താതെ നോക്കേണ്ടിയിരുന്നത് ആ ജഡ്ജി തന്നെയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ജഡ്ജി ചെയ്യേണ്ട കാര്യം ജഡ്ജി ശരിയാവണം ചെയ്യാതിരുന്നത് തന്നെയാണ് ജലീൽ വിമർശിച്ചത്. കോടതി അലക്ഷ്യം ആകില്ല എന്ന് മാത്രമല്ല, കേസുമായി കോൺഗ്രസ് അഭിഭാഷകർ മുന്നോട്ട് പോവുകയാണെങ്കിൽ സിറിയക്കിൻ്റെ യഥാർത്ഥ മുഖം തുറന്നു കാണിക്കാൻ കോടതി തെളിവെടുപ്പിൽ ജലീലിന് സാധിക്കും. അത് സിറിയക്കിനെ കൂടുതൽ കുഴപ്പത്തിലെത്തിക്കുകയും ചെയ്യും. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഒന്ന് മാത്രമേ ഉള്ളൂ, സിറിയക്ക് സ്വയം അവകാശപ്പെടുന്നത് പോലെ സത്യസന്ധനും നിയമത്തിൻ്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നവനും ആണെങ്കിൽ രാജിവെച്ച് പുറത്തു വന്ന് കാര്യങ്ങൾ തുറന്നു പറയണം. മറ്റൊരവസരത്തിൽ രാജിവെക്കാൻ നിർബന്ധിതനായാൽ താങ്കൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, പക്ഷേ പരിപാവനമായ ജുഡീഷ്യറി കളങ്കപ്പെടും.